ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഔട്ടിംഗ് വ്ലോഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് ജബൽ ജേസിലേക്കാണ് സൺറൈസ് കാണാനായിട്ട്. അപ്പോൾ തലേ ദിവസം നമ്മൾ ഇക്കാൻ്റെ ഫ്രണ്ടിനെ കൂട്ടാനായിട്ട് എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുബായിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് റിട്ടേൺ വരുമ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് എന്നാൽ പിന്നെ ജബൽ ജേസിലേക്ക് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി. ഭാഗ്യത്തിൻ്റെ കുട്ടികൾക്കുള്ള ജാക്കറ്റൊക്കെ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തണുപ്പായിരിക്കുമല്ലോ, അവരൊക്കെ നല്ല ഉറക്കമാണ്, അവർക്കൊന്നും അറിയുക പോലും ഇല്ല. മോള് പുറകിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇത് ഈ പോക്ക് നേരെ ജബൽ ജേസിലേക്ക് സൺറൈസ് കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. 3:30 ആയപ്പോൾ ജബൽ ജേസിലിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഇവിടുന്ന് മേലെ കയറിയിട്ട് അവിടെ എവിടെയാണ് ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത് അവിടെ നിർത്തിയിട്ടിട്ട് ഉറങ്ങിയിട്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അലാം വെച്ചിട്ട് എണീക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ 3:30 ടൈമിനാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വർക്കിംഗ് ഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല, ഒട്ടും ഒരു വണ്ടി പോലും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രം ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങോട്ടേക്ക് കയറുന്ന ടൈമിന്. പിന്നെ നല്ല ഇരുട്ടുമായിരുന്നു, ആ റോട്ടിലൊന്നും ഒട്ടും വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതിലേക്ക് കടന്ന പാടെ തന്നെ, ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. നല്ല ലൈറ്റൊന്നും ഇല്ലാണ്ട് നല്ല ഇരുട്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് കടന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്, ഇപ്പോൾ ഈ രാവിലെ ആയിരിക്കും തുറക്കുന്നുണ്ടാവുക. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് മുകളിലേക്ക് എത്താൻ 55 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്, 3-ാമത്തെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഇതൊരു വ്യൂ പോയിന്റ് ആണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോഴാണ് ഇതൊക്കെ കണ്ടത്. ആ ഒരു ടൈമിന് ഇരുട്ടാണല്ലോ, അപ്പോൾ ഒന്നും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു ചെറിയ പാർക്കും അവിടെ ഒരു വ്യൂ പോയിന്റും ഉണ്ട്. ഞങ്ങളിപ്പം ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 5-6 വണ്ടിയോളം ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും മുകളിലേക്ക് ടോപ്പിലേക്ക് പോകാൻ പറ്റില്ല, അവിടെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു ഏറ്റവും ടോപ്പിൻ്റെ തൊട്ട് താഴെ നമുക്ക് അവിടം വരെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾ ഏറ്റവും ടോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സൺറൈസ് കാണാൻ ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോഴല്ലേ നമുക്ക് കറക്റ്റ് ആ വ്യൂ കിട്ടുക. അപ്പം ഞങ്ങൾ ഏറ്റവും മുകളിൽ പോയി, കുറച്ച് വണ്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു വ്യൂ പോയിന്റിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. വ്യൂ പോയിന്റിൽ ഇതുപോലൊരു 6 വണ്ടികളും നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളും ഏകദേശം അതിനോട് മതിലിനോട് ചേർത്ത് തന്നെ വണ്ടി ഇട്ടിട്ട് അവിടെ കിടന്നുറങ്ങാം. പിന്നെ നമ്മൾ 6:20 സൺറൈസ്, അപ്പോൾ അപ്പോഴത്തേക്കും അലാം വെച്ചിട്ട് ഉറങ്ങാനുള്ള പ്ലാനിൽ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിർത്തിയിട്ടുള്ളവരെല്ലാം അവിടെ ഉറങ്ങിയിട്ടുമുണ്ട്, ടൈം ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. സൺറൈസ് കാണാനായിട്ട് ടൈം ലേപ്സും നല്ലോണം സെറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഉറങ്ങാനുള്ള പ്ലാനിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ചെറിയ വെളിച്ചം വെച്ച് തുടങ്ങിയപ്പോൾ എന്തായാലും സൺറൈസ് കാണാൻ പറ്റും എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ നിന്ന ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ നിന്നാൽ സൺറൈസ് കാണാൻ പറ്റില്ലായിരുന്നു, പിന്നെയാണ് ഞാനത് നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു മല ഉള്ളതുകൊണ്ട് നമുക്കവിടെ സൺറൈസ് കാണാൻ പറ്റില്ല. തൊട്ട് താഴെയുള്ള വ്യൂ പോയിൻറ്റിലായിരുന്നു സൺറൈസ് കാണാൻ പറ്റുക കേട്ടോ. അപ്പം നമ്മൾ അത്രയും ഉറക്കമൊഴിച്ച് വന്നിട്ട് സൺറൈസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ നമ്മൾ വണ്ടിയെടുത്ത് ആ ഭാഗത്തുള്ള ആരും താഴേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, വരും വരും എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ അറിഞ്ഞ് നമ്മൾ താഴേക്ക് പോയപ്പോഴത്തേക്കും സൺറൈസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത്രയും ഉറക്കമൊഴിച്ച് നിന്നിട്ട് സൺറൈസ് കാണാൻ പറ്റില്ല. പക്ഷെ നല്ല ക്ലൈമറ്റും നല്ല തണുപ്പും അതുപോലെ തന്നെ ആ ഒരു എല്ലാം കിട്ടി. പക്ഷേ ആ ഒരു സൺറൈസ് കണ്ടിട്ടില്ല എന്നുള്ളൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം, പിന്നെ ഞങ്ങൾ എന്തായാലും സൺറൈസ് കാണാൻ പറ്റൂല, അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ ആടുകളുണ്ട് കേട്ടോ, കുറേ ആടുകളുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അവിടെ എത്തിയതെന്നൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ വരുന്ന വഴികളിലൊക്കെ ഉണ്ട് കേട്ടോ ആട്, കുറേ ആടുകളുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിന്നു കേട്ടോ. പക്ഷേ നമ്മൾ കട്ടൻ ചായ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ കുറേ പേര് ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് പോയതാണല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ പേര് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വ്യൂ പോയിന്റിലായിരുന്നു നിന്നിരുന്നെങ്കിൽ സൺറൈസ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മോളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടേക്ക് വന്നത്. അവർ രാവിലെ വിളിച്ചപ്പോഴാണ് അറിയുന്നത്. അവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് മുകൾ ഭാഗത്തായിട്ട്. ഇപ്പം ഞങ്ങൾ താഴേക്ക് റിട്ടേൺ പോരുകയാണ് കേട്ടോ. ഞങ്ങൾ മുകളിലേക്ക് കയറി നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരുപാട് റൈഡ്സൊക്കെ ഉണ്ടെന്ന് അങ്ങനെ എഴുതി വെച്ചത് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും റിട്ടേൺ പോവുകയാണ്. ഞങ്ങൾ തലേദിവസം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇനി ഒരുപാട് നേരം നിൽക്കുന്നില്ല. ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. റാസൽ കഴിയുമ്പോൾ നമ്മളെ റൂമിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ഈ ഒരു ജബൽ ജെയ്സിൻ്റെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ റിട്ടേൺ പോവുകയാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ പാർക്കുകളൊക്കെ പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട്. പെർ ഹെഡ് 5 ദിർഹംസ് ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സൺറൈസും സൺസെറ്റൊക്കെ കാണാനായിട്ട് 4 വ്യൂ പോയിൻറ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വണ്ടികളൊക്കെ നിർത്തി അതുപോലെ നിൽക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ട്രക്കിങ്ങിനൊക്കെ വരുന്നവർക്ക് ഒരുപാട് ഇടങ്ങളിൽ ഇങ്ങനെ സ്റ്റെപ്പും അതുപോലെ തന്നെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കും. ഏകദേശം താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏതായാലും താഴെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വഴികളിലെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. സൺറൈസ് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒറ്റൊരു വിഷമേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഇനി പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അന്ന് ഈ ഒരു ദിവസം ആൾ കുറവായതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സുഖമായിരുന്നു. നമ്മൾ റോഡിലൊക്കെ നിർത്തി ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതൊക്കെ നമ്മൾ വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ജബൽ ജെയ്സിലെ ഈ വിശേഷങ്ങളൊക്കെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.